Hello, Appreciating Poetry la Module 2 la Shall I Compare Thee to a Summer's Day by William Shakespeare aanu nammal nokkunnathu. So William Shakespeare ennu parnal adheyam 154 sonnets ezhudiyittundu, 154 sonnets ezhudiyittundu. അതിൽ സോണറ്റ് 18 ആണ് നമ്മൾ ഈ പഠിക്കുന്ന ഷോൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന് ഒരു യങ് മാനെയും ഒന്ന് ഒരു ഡാർക്ക് ലേഡീനെയാണ്. അപ്പോൾ 154 സോണറ്റ്സിലെ സോണറ്റ് 1 to 126 യങ് മാനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ഫെയർ യൂത്തിന്. 127 to 154 ഒരു ഡാർക്ക് ലേഡീനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ സോണറ്റ് 18 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതപ്പം എന്താണ്, യങ് മാനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗേ എലമെൻ്റ് അതിലുണ്ട്. ബിക്കോസ് ഒരു ആണിൻ്റെ ഭംഗിനെയാണ് ഈ ഒരു വില്യം ഷേക്സ്പിയർ വർണ്ണിക്കുന്നത്. ഇതിന് വിളിക്കുന്ന പേര് പ്രൊക്രിയേഷൻ സോണറ്റ്സ് എന്നാണ്. പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സന്താനോൽപാദനം എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മളെ ഈ സോണറ്റ്സ് വഴി വില്യം ഷേക്സ്പിയർ നമ്മളെപ്പോഴും പേഴ്സ്വേഡ് ചെയ്യുന്നത് കല്യാണം വിളിക്കാനും കുട്ടികൾ ഉണ്ടായിട്ട് അങ്ങനെ ജീവിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊക്രിയേഷൻ സോണറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. പ്രൊക്രിയേഷൻ സോണറ്റ്സ്, അതായത് ഇതിനെ ഇംഗ്ലീഷ് സോണറ്റ് കാറ്റഗറി എന്നും പറയാറുണ്ട്. ഡാർക്ക് ലേഡിയുടെ അടുത്ത് അഡ്രസ്സ് ചെയ്യുന്നതിന് നമ്മൾ പെട്രാർക്ക് സോണറ്റ്സ് എന്നാണ് പറയുക. ഇതെന്തായാലും പ്രൊക്രിയേഷൻ സോണറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 14 ലൈൻസ് ഉണ്ടായിരിക്കും. അതിൽ 3 ക്വാർട്രെയിൻസും ഒരു കപ്ലെറ്റും ഉണ്ടായിരിക്കും, 3 ക്വാർട്രെയിൻസ് and 1 couplet. പിന്നെ ഇതൊരു ആർഗ്യുമെൻറ്റിൻ്റെ ഫോമിലാണ് ഈ ഒരു സോണറ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ബിലൗഡ് ഓഫ് ദ പോയറ്റ് സുപ്പീരിയർ ഈസ് സുപ്പീരിയർ ടു ദ നേച്ചർ. നേച്ചറിനെക്കാട്ടിലും സുപ്പീരിയർ ആണ് പോയറ്റിൻ്റെ ബിലൗഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നേച്ചർ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. നേച്ചർ അൺപ്രഡിക്റ്റബിൾ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ബിലൗഡ് വിൽ റിമെയിൻ യങ് ആൻഡ് ഹാൻസം. ഈ ബിലൗഡ് ആയിട്ടുള്ള യങ് മാന് എന്നും ഹാൻസം ആൻഡ് യങ് ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇമേജ് ഓഫ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്നുള്ളൊരു ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചിനെ ഒരു സ്ട്രോങ് മണ്ണിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുക. അതുകൊണ്ട് എന്താണ്, രണ്ടും നമുക്ക് ഒരുപാട് കാലം ജീവിക്കും. ഓക്കെ, പിന്നെ ഈ പോയം ഈ ഒരു സോണറ്റ് അവസാനിക്കുന്നത് ഒരു കോൺഫിഡൻറ്റ് നോട്ടിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഒരു കോൺഫിഡൻറ്റ് നോട്ടിലാണ് ഈ സോണറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറിയിലോട്ട് പോവാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നേച്ചറിനെയും ഡെത്തിനെയും ഈ ഒരു സോണറ്റിൽ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പോയം ഈ ഒരു സോണറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പീക്കർ നമ്മുടെ ബിലൗഡിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ബിലൗഡിനെ സമ്മേഴ്സ് ഡേ ആയിട്ട് കമ്പയർ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ വേണ്ട, സമ്മേഴ്സ് ഡേനെക്കാട്ടിലും കൂടുതൽ ലവ്ലിയർ ആൻഡ് ടെമ്പറേറ്റ് ആണ് ബിലൗഡ് എന്ന് പറയുകയാണ്. അതായത് മോർ ലവ്ലിയർ ആൻഡ് ടെമ്പറേറ്റ് ആൻഡ് സമ്മേഴ്സ് ഡേ ആണ് ഈ ബിലൗഡ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ഇടയ്ക്ക് നല്ല വെയിലുണ്ടായിരിക്കും, പക്ഷെ ഇടയ്ക്ക് സൂര്യൻ ഡിമ്മായിരിക്കും. അതുമാതിരി തന്നെ ഇടയ്ക്ക് റഫ് വിൻഡ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ റഫ് വിൻഡ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബഡ്സ് ഓഫ് മെയ് ഒക്കെ എന്താണ്, അതായത് നമ്മുടെ പൂക്കൾ ഒക്കെ മൊട്ടൊക്കെ വിരിഞ്ഞ് പൂവായിട്ടത് ഫെയ്ഡ് ചെയ്ത് പോകും. സോ സമ്മേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ റഫ് വിൻഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ സണ്ണ് ഇടയ്ക്ക് നല്ല ചൂടായിരിക്കും, ഇടയ്ക്ക് ഡിമ്മായിരിക്കും. അത് മാത്രമല്ല, കുറച്ച് കാലേ സമ്മർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ഓട്ടം സീസണിന് വഴിയൊരുക്കും. അങ്ങനെ സമ്മർ സീസൺ ഫെയ്ഡ് ചെയ്ത് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ബിലൗഡ് അങ്ങനെയല്ല. ബിലൗഡ് അതിനെക്കാട്ടും ലവ്ലിയർ ആണ്, ടെമ്പറേറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഷിപ്പായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റഫ് വിൻഡ്, വലിയ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഷിപ്പിന് നേരാവണ്ണം പോകാൻ കഴിയില്ല. അതേമാതിരി തന്നെയാണ് എന്താണ് ഈ ഒരു റഫ് സമ്മർ ഡേയ്സ് സ്മൂത്ത് അല്ല, റഫ് വിൻഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റഫ് വിൻഡ്സ് വരുമ്പോൾ ഷിപ്പിന് നേരാവണ്ണം പോകാൻ കഴിയില്ല, സീസിൽ കടലിൽ നേരാവണ്ണം പോകാൻ കഴിയില്ല. പിന്നെ അതിൽ ലാസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് നോട്ടിൽ അവസാനിക്കുന്നു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബിലൗഡിൻ്റെ അടുത്ത് പറയുകയാണ്. ബിലൗഡ് എന്ന് പറയുന്നത് എറ്റേണലാണ്. അതായത് പോയത്തിൽ ഈ ഒരു ബിലൗഡിനെ കുറിച്ച് പറയുന്നത് വഴി ഈ ഒരു ബിലൗഡ് എന്താണ്, ഇമ്മോർട്ടൽ ആയിട്ടുണ്ട്. ഓക്കെ, അതൊരിക്കലും ഇനി ഫെയ്ഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് പീപ്പിൾ ബ്രീത്ത് ഓർ ഐസ് ക്യാൻ സീ his beloved will remains immortal. അതായത് ആളുകൾ ബ്രീത്ത് ചെയ്യുന്നിടത്തോളം കാലം അല്ലെങ്കിൽ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നിടത്തോളം കാലം ഈ ഒരു പോയത്തിലെ വരികളിലൂടെ നമ്മുടെ ബിലൗഡ് ഇമ്മോർട്ടൽ എന്നും ജീവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു നോട്ടിലാണ് ഈ ഒരു സോണറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താണ് ഇവിടെ നേച്ചറും ഡെത്തും പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റഫറായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ 3 ആർഗ്യുമെൻറ്റ്സ്. ഒന്നാമത്തെ നേച്ചറിനെക്കാട്ടിലും സുപ്പീരിയർ ആണ് ബിലൗഡ്. പിന്നെ നേച്ചറിന് എന്താണ്, നേച്ചർ അൺപ്രഡിക്റ്റബിൾ ആണ്. ലാസ്റ്റത്തത് എന്താണ്, ഈ ബിലൗഡ് എന്ന് പറയുന്നത് എറ്റേണൽ ആണ്. അപ്പോൾ എപ്പോഴും ഒരിക്കലും മരിക്കില്ല, എപ്പോഴും യങ് ആൻഡ് ഹാൻസം ആയിട്ട് റിമെയിൻ ചെയ്യും. അങ്ങനെ 3 ആർഗ്യുമെൻറ്റ്സിലാണ് വരുന്നത്. സോ ദിസ് ഈസ് സോണറ്റ് 18. ഷോൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സോണറ്റ് വരുന്നത്. അപ്പോൾ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. താങ്ക് യു.